അട്ടവളപ്പിന് രാവിലെ 5:45 വന്നിട്ട് ഇവിടെ നിക്ക. പൊറോട്ട കിട്ടിയോ? ആ, ഇത് ജംബോ ലൈനാണല്ലോ. തൃപ്പൂണിത്തുറ പാലസ്. ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ നമ്മളിവിടെ. രാജാക്കന്മാരുടെ മരണശിരാകേന്ദ്രം. മൂന്നാമറ മണിച്ചിത്ര താഴെ തുടങ്ങിയ സിനിമകൾക്കൊക്കെ വേദിയായ ഒരു മഹാ പാലസ്, ഹിൽ പാലസ് എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തുറ പാലസ്. അതിലേക്കാണ് ഞങ്ങളിങ്ങനെ കുറേ ആളുകൾ കൊച്ചി ടൂർ എന്നുള്ള പേരിൽ തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ പാലസിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഞാൻ അതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോയി കാണുന്നതിനപ്പുറം നിങ്ങൾക്ക് കാഴ്ചകൾ ഇതിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രമായിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പുരാവസ്തു മ്യൂസിയം കൂടിയാണിത്. അപ്പോൾ അത് കൃത്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. ഈ പാലസിനെ പണ്ട് കുന്നുമേൽ കൊട്ടാരം എന്നൊക്കെ പേരുണ്ടായിരുന്നുണ്ടോ. 52 ഏക്കർ സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നത്. 49 ബിൽഡിംഗ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും കരുതണ്ട. ക്ലോക്ക് റൂമാണ് അവിടെ. ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം നമുക്ക് പാലസിലേക്ക് പോവാൻ. ഇതൊക്കെ ചെരുപ്പൊക്കെ അല്ല, 52 ഏക്കറിൽ 49 ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കുറേ ഉണ്ടാവും എന്നൊന്നും കരുതണ്ട. പക്ഷേ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളടക്കം അതിൽ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, നിരവധി കെട്ടിടങ്ങളുണ്ട്. ഒരുപാട് സ്ഥലത്തേക്കൊക്കെ നമുക്ക് പ്രവേശനമുണ്ട്. സാധാരണ വീഡിയോകളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ചരിത്രമൊന്നും അല്ലാതെ പറയാൻ ശ്രമിക്കാറില്ല. എന്നാലും ഇതിൻ്റെ ഒരു ചരിത്രം എനിക്കിങ്ങനെ നിങ്ങളോട് പറയണമെന്ന് ഇങ്ങനെ തോന്നുകയാണ്. ഇത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കൊച്ചി മഹാരാജാവ് സ്ഥാപിക്കുന്നത് 1865. 1865 സ്ഥാപിച്ച ഈ കൊട്ടാരം കൊച്ചി മഹാരാജാവ് തൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. 1980 ഇത് കേരള സർക്കാരിന് കൈമാറുന്നത്. എന്നിട്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് സർക്കാർ ഇത് മ്യൂസിയമാക്കി മാറ്റിയത്. ഇതിൽ കുറേ മ്യൂസിയങ്ങളുണ്ട്. ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഹെറിറ്റേജ് പാർക്കുണ്ട്, അങ്ങനെ പല സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഔഷധ സസ്യ ലതാദികളൊക്കെ ഇതിനകത്തുണ്ട്. അതും ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ ഇതിൻ്റെ ഫ്ലോറിങ്ങും ഇതിൻ്റെ ടൈൽ സംഗതികളൊക്കെയാണ് എന്നെ വല്ലാതെ ഞെട്ടിച്ച കുറേ സംഗതികളുണ്ട്. കാരണം ഇന്ന് നമ്മളൊക്കെ വളരെ പൗരാണികമായ വീടിൻ്റെ മാതൃകകളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫ്ലോറിങ്ങിലൊക്കെ കൊണ്ടുവരുന്ന ചേഞ്ചസൊക്കെ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ടും വളരെ ഭംഗിയിലും കാണാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഫ്ലോറിങ്ങൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. ഇത് ഗജവീര ശില്പം എന്ന് പറയുന്നത് അവിടെ ഉള്ളൊരു ശില്പമാണോ, ആ ശില്പത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ആനയുടെ കൊമ്പ് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു മെറ്റൽ ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്താണെന്ന് കൂടുതൽ വായിച്ചില്ല. എന്തായാലും അവിടെ കുറേ ചരിത്രങ്ങളും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ഭയങ്കര സ്പീഡുള്ളൊരു യാത്രയായിരുന്നു, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാലും എൻ്റെ ഓർമ്മയിൽ നിർത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നൊരു ചിത്രീകരണം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ അവിടെ അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് ചിത്രീകരണങ്ങളുണ്ട്. ചുമർ ചിത്രങ്ങളുണ്ട്, പിന്നെ ഒരുപാട് തരത്തിലുള്ള പാത്രങ്ങൾ, പിന്നെ ഒരുപാട് രാജാക്കന്മാരുടെ അവരുടെ പോർട്രേറ്റുകൾ. അതൊക്കെ വല്ലാതെ ടച്ചിങ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അതൊക്കെ വളരെ പണ്ട് കാലം മുതൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെയൊക്കെ
ആട്ടിൻതോലിൽ എഴുതിയ ബൈബിള്, അതെനിക്കൊരു പുതിയ കാഴ്ചയായിരുന്നു കേട്ടോ. ആട്ടിൻതോലിൽ എഴുതിയ ബൈബിളിൻ്റെ ഒരുപാട് വെറൈറ്റീസൊന്നും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഖുറാൻ്റെ വെറൈറ്റീസൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് എനിക്കൊരു ഫസ്റ്റ് അനുഭവം തന്നെയാണ്. പിന്നെ അതേപോലെ അവിടെ കാണുന്ന കൊമ്പുണ്ടല്ലോ, ആനക്കൊമ്പ്, പിന്നെ വിവിധ ഇനം വിളക്കുകളൊക്കെ ഉണ്ട്. ഈ ആനക്കൊമ്പ് കുറിച്ചിലാണ്. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ വേറെയുണ്ട്. അവിടെ വെള്ളി കൊണ്ടൊക്കെ നിർമ്മിച്ച കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളി കസേര, വെള്ളി കപ്പ് കണ്ടോ, ഈ കപ്പൊക്കെ വെള്ളിയിൽ നിർമ്മിച്ചതാണ്. അതുപോലെ ഈ കോർണർ കാണുന്ന ഈ കസേര വെള്ളിയിൽ നിർമ്മിച്ചതാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്വാധീനം എനിക്ക് തോന്നിയത് ഈ ചൈനക്കാരുടെ സ്വാധീനം അവരുടെ പിന്നെ സമ്മാനങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരുപാട് ആർട്ട് വർക്കുകൾ വരച്ചു വെച്ചിട്ടുള്ള പാത്രങ്ങളും ഈ പിന്നെ ജഗ്ഗ്, അതേപോലെ ജഗ്ഗ് എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേക നമ്മൾ ഭരണികളൊക്കെ അവിടെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് അവരുടെ ഗിഫ്റ്റോ, അവർ ഈ നാട്ടിലേക്ക് കൊച്ചിയിലേക്കൊക്കെ തുറമുഖത്തേക്ക് വരുന്ന സമയത്തൊക്കെ അവർക്ക് അവർ നൽകിയിരുന്ന സംഗതികളോ ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കൂടൽ മാണിക്യം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെയും അതുപോലെ വേറെ ക്ഷേത്രത്തിൻ്റെയും പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആ ക്ഷേത്രങ്ങളുടെ ഒരു മീനിയേച്ചർ രൂപമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മരത്തിലൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. കൊത്തി പുതിയതാണോ പിന്നീട് ആരെങ്കിലും കൊണ്ടുപോയി വെച്ചതാണോ എന്ന് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും ആ ക്ഷേത്രമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ നാലുകെട്ടിൻ്റെ ഒരു മീനിയേച്ചർ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പാലസ്, കുന്നുമ്മൽ പാലസ് അല്ലെങ്കിൽ പിന്നെ തൃപ്പൂണിത്തുറ പാലസ്, മഹാരാജാവിൻ്റെ ഹിൽ പാലസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഇത് കാണാൻ വളരെ ഭംഗിയാണ്. എനിക്ക് ഒരു ബംഗ്ലാവ് പോലെയാണ് ഫീൽ ചെയ്തത്. പാലസ് പാലസ് എന്ന് നമ്മൾ അങ്ങനല്ല. മറ്റേ പാട്ടുപാടിയില്ലേ കുട്ടിയാ, അപ്പോൾ നടന്നു പോയ ആള് ആര്യദയാൽ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്. ഞങ്ങൾ അവിടെ കണ്ടിരുന്നു. അപ്പോൾ അവർ കൂടെ ഉള്ളവരൊക്കെ ഫോട്ടോ എടുത്തിട്ടോ, അവിടെ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതവിടെ ഉള്ള ഒരു പിന്നെ മറ്റൊരു ഭാഗമാണ്. നമ്മളവിടെ ഉള്ള ഒരു കുളം കാണാനാണ് പോകുന്നത്. അവിടെ രണ്ട് കുളങ്ങളുണ്ട്. ഒന്ന് റൗണ്ട് ഷേപ്പിലാണ്, അതൊരു നീന്തൽ കുളമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു സ്വിമ്മിംഗ് പൂളാണ്. പക്ഷേ ഇത് ഒരു നാച്ചുറൽ പോണ്ട്. ഈ പോണ്ടിൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ വന്ന് കുളിപ്പുര, ആ കുളിപ്പുരയിൽ നിന്നിങ്ങനെ ഇറങ്ങി നേരെ പടവുകൾ ഇറങ്ങിയാൽ ആ കുളത്തിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നൊരു നല്ല കാഴ്ച, നല്ല ഒരു ഇതാണ് എനിക്ക്. ഒരു ട്രഡീഷണൽ ഒരു രീതിയൊക്കെ നമുക്ക് അവിടെ ഫീൽ ചെയ്തു. അപ്പുറം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 49 ബിൽഡിങ്ങുകളുണ്ട്. അതിൽപ്പെട്ട ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് അതിൻ്റെ സൈഡുകളപ്പുറത്തപ്പുറത്തൊക്കെ കാണാം. പിന്നെ ഒരു പഴയ ഒരു കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് ഓടിക്കയറിയതാണിത്. ഇതിനകത്തേക്ക് ശരിക്കും അവർ ലഞ്ചിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത സമയത്ത് ഞങ്ങൾ പിന്നെ അയാളെ കാല് പിടിച്ചിട്ട് എക്സിറ്റിൻ്റെ അതിൽ കൂടെ ഉള്ളിൽ കയറിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഗൈസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അങ്ങനെ എടുത്തത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാണുമ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്കിൻ്റെ ബട്ടൺ, ഒരു കമൻറ്റ്, ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോകൾ ഞാനിടും. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. കുട്ടി ഓടിച്ചു തന്നിട്ട് അതിമ പൊടിച്ചതായിരുന്നു. അത് ഇരുമ്പിൻ്റെ സാധനമാണ്. അതിമ തൊട്ടപ്പോൾ കുട്ടിക്ക് നന്നായിട്ട് ചൂടായിട്ടാണ്. അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ കൈയൊക്കെ കുടഞ്ഞിട്ട് ഓടിയത്. ഏതായാലും ഇത്രയും കാഴ്ചകൾ കാണുമ്പോൾ അവിടെ ഒരു മാൻ വളർത്തൽ കേന്ദ്രം കൂടെ അതിൻ്റെ അകത്തുണ്ട്. അതിന് ഇലക്ക് തിന്നാൻ കൊടുത്തപ്പോൾ, പിന്നീട് ഞാൻ ഒന്ന് രണ്ട് ഇല കൊടുത്തപ്പോൾ അത് തിന്നു. ഇതൊന്നും തിന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു കാഴ്ചയും കൂടി ഉണ്ട്. തൃപ്പൂണിത്തുറ പാലസിൻ്റെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ യാത്ര തീർന്നിട്ടില്ല, ഇതൊരു തുടക്കമാണ്. ഇതിൻ്റെ ബാക്കി വരുന്നുണ്ടേ.